നമസ്കാരം. നമസ്കാരം രാജേഷി, വലിയ പ്രതിസന്ധിയിലാണ് എന്ന് മാധ്യമങ്ങൾ പറയുന്നുണ്ട്. ആര് എന്താണ് പ്രശ്നം? മോദി സർക്കാർ വലിയ പ്രതിസന്ധിയിലാണ്, ഖത്തർ ക്ഷോഭിക്കുന്നു, കുവൈറ്റ് ക്ഷോഭിക്കുന്നു, പാകിസ്ഥാൻ പൊട്ടിത്തെറിക്കുന്നു, യോഗി തീർന്നു, അങ്ങനെയുള്ള ഒരുപാട് നരേഷൻസ് കേൾക്കുന്നുണ്ട്. അങ്ങനെയാണ് സത്യത്തിൽ മലയാള മാധ്യമങ്ങൾ പറയുന്നത്. അങ്ങനെയാണ്, എന്താണ് വാസ്തവം, എന്താണ് നടന്നത്? മലയാള മാധ്യമങ്ങളൊക്കെ കണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഈ ചിലർ പറയുന്ന മാപാ മാധ്യമങ്ങൾ, നമ്മുടെ ചാനലുകൾ. അതെ, ബി ജെ പിയുടെ വക്താവ് നിർഭൽ ശർമ്മ അല്ലേ പ്രവാചക നിന്ദ നടത്തിയെന്ന തരത്തിലാണ് നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഒരൊറ്റ മാധ്യമത്തിൽ പോലും എന്താണ് പറഞ്ഞത് എന്ന് പറയുന്നില്ല. എന്താണ് പ്രവാചക നിന്ദ എന്ന് പറയുന്നില്ല. സത്യത്തിൽ എന്താണ് പറഞ്ഞത്? ജ്ഞാൻവാപ്പി എന്ന് പറഞ്ഞ ഒരു വിഷയം കുറച്ചു കാലമായിട്ടുണ്ടല്ലോ, അതിനെപ്പറ്റിയൊക്കെ ഒരു ചർച്ചയിലായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ആ സമയത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ അറിയാം, സോഷ്യൽ മീഡിയയിലൊക്കെ ശിവലിംഗത്തിനെ വെച്ചിട്ട് ആയിരക്കണക്കിന് ട്രോളുകളും പോസ്റ്റുകളും കമൻറ്റുകളാണ് വന്നുകൊണ്ടിരുന്നത്. ഇവിടെ എൻ്റെ അറിവിൽ ആരും ഇതിനെ പ്രതി തെരുവിലിറങ്ങി കലാപവും നടത്തുകയുണ്ടായില്ല. ഒരു പ്രതിഷേധ സമരം അല്ലെങ്കിൽ അതുപോലെ അങ്ങനെ പോലും ഒന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ ഒരു ചാനലിൽ ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രവാചകൻ, അതായത് മുസ്ലിങ്ങളുടെ പ്രവാചകൻ എന്ന് പറയുന്ന മുഹമ്മദ് നബി, ഐഷ എന്ന അദ്ദേഹത്തിൻ്റെ മറ്റൊരു ബീവിയെ നിക്കാഹ് ചെയ്യുമ്പോൾ രണ്ടുപേരുടെയും പ്രായം, ഇതാണ് അവരാകെ പറഞ്ഞ കാര്യം, രണ്ടുപേരുടെയും പ്രായവും ഈ പ്രായം തമ്മിലുള്ള വ്യത്യാസവും, ഇതിലെന്താണ് പ്രവാചക നിന്ദ എന്ന് മനസ്സിലാകുന്നില്ല. ഇത് ഖുർആനിലുള്ള കാര്യമാണ്, ഹദീസിലുള്ള കാര്യമാണ്, അതവർ ഉദ്ധരിക്കുക മാത്രമാണ് ചെയ്തത്. ഇതാണല്ലോ വ്യത്യാസം എന്ന് ചോദിച്ചു. അല്ല, ആ കാര്യം തുറന്നു പറഞ്ഞാൽ തീർന്നു. അത് ഇവിടുത്തെ മാധ്യമങ്ങൾ പറയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ കഥയില്ലല്ലോ. പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നവർക്ക് മനസ്സിലാവും ഇതിലെന്താണ് പ്രവാചക നിന്ദ, ഇത് അവർ പറഞ്ഞത് സത്യമല്ലേ എന്ന് മനസ്സിലാവും. ഇവിടെ മദനി ഉൾപ്പെടെയുള്ള നിരവധി പേരുടെ വീഡിയോകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടപ്പുണ്ടോ? ഒരു വീഡിയോയിൽ മദനി വളരെ പഴയ വീഡിയോ ആണ്, ക്ഷോഭിച്ചു പറയുന്നു ആരാണ് 6 വയസ്സിൽ വിവാഹം കഴിച്ചു എന്ന് പറയുന്നത്, 6 വയസ്സല്ല അത് 10 വയസ്സാണ്. വളരെ കാര്യമായിട്ട് പറഞ്ഞു വരികയാണ്. 6 വയസ്സ് എന്ന് പറയുന്നു, 6 വയസ്സല്ല യഥാർത്ഥത്തിൽ 10 വയസ്സായിരുന്നു പറയുന്നത്. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞ ആ വീഡിയോ കണ്ട നമുക്ക് തന്നെ ചിരി വരും. അപ്പോഴും 10 വയസ്സെന്നൊക്കെ പറയുമ്പോഴും അതൊരു ബാലിക എന്നുള്ള ഗണത്തിൽ തന്നെയാണ് വിടുന്നത്. സംശയമുണ്ടോ? സംശയമുണ്ടോ? ഒരു സംശയവും വേണ്ട. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്, ഇതിനെ പ്രവാചക നിന്ദ അല്ലെങ്കിൽ ഇത് ഒരു വലിയ അപമാനമായി അവർ കരുതുന്നുവെങ്കിൽ മറ്റുള്ളവരത്ത് ഉത്തരവാദികളല്ല. തീർച്ചയായിട്ടും നബിയുടെ ജീവിത കാലഘട്ടം നമ്മൾ ഓർക്കണം. ആ കാലഘട്ടത്തിന്റെ ആ ഭാഗത്തെ അല്ലെങ്കിൽ ആ ഭൂപ്രദേശത്തെ ആ സമൂഹത്തിന്റെ സാമൂഹിക വ്യവസ്ഥിതിക്ക് അനുസരിച്ചായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ നടന്നത്. അത് പറഞ്ഞ് പ്രതിരോധിക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടോ ഉത്തരമുർത്തിയത് കൊണ്ടോ ആയിരിക്കാം ഇത്തരത്തിൽ പ്രവാചക നിന്ദ ആരോപിക്കുന്നത്. പക്ഷേ ഈ പ്രവാചക നിന്ദ എന്ന് പറയാൻ ഇന്ത്യൻ ജനാധിപത്യ സമൂഹത്തിൽ പ്രവാചക നിന്ദയ്ക്ക് എന്ത് സ്ഥാനമാണുള്ളത്? അത് നിയമവിരുദ്ധമാണെന്ന് ഇവിടെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല, നിയമവിരുദ്ധമാണ്. മതനിന്ദ പാടില്ല എന്നുണ്ട്, ഒരു മതത്തിന് മതനിന്ദ പാടില്ല. പക്ഷെ അതിന്റെ ഒപ്പം തന്നെ ഈ മതനിന്ദ പാടില്ല എന്ന് പറയുമ്പോൾ അതൊരിക്കലും വൺ വേ ട്രാഫിക് കൂടെ അല്ല എന്ന് ഓർക്കണം. തീർച്ചയായിട്ടും മുകുർ ശർമ്മയുടെ അഭിപ്രായ പ്രകടനം വരുന്നത് തന്നെ ജ്ഞാൻവാപ്പിയുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദത്തിലാണ്. ജ്ഞാൻവാപ്പിയിൽ അവിടെ ശിവലിംഗം കണ്ടെത്തിയതിനെ തുടർന്ന് രാജ്യവ്യാപകമായി ഇത്തരത്തില് തീവ്രവാദ സംഘടനകൾ ശിവലിംഗത്തെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. ഈ ശിവലിംഗത്തെ കല്യാണ സാധനം എന്ന് വിളിച്ചത് കേരളത്തിന്റെ പോപ്പുലർ ഫണ്ടിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അയാൾ ഇപ്പോഴും തിരുവനന്തപുരത്ത് നിന്ന് മുഖ്യമന്ത്രിയുടെ വസതിയിൽ ജീവനോടിരിപ്പുണ്ട്. അതാണോ ഇവിടുത്തെ മതസ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും വലിയ? പലരും ഈ ലിംഗം എന്നുള്ള വാക്കിനെ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുകയാണ്. പരമശിവന്റെ ലൈംഗിക അവയവമാണ് എന്നുള്ള തരത്തിലാണ് ട്രോളുകൾ പോലും പോകുന്നത്. ഞങ്ങളുടെ അറിവിൽ ഇത് കേട്ടോണ്ട് ആരും ഒരു ഹിന്ദു ഇവിടെ തെരുവിൽ ഇറങ്ങിയിട്ടില്ല. ഇല്ല, അങ്ങനെയെങ്കിൽ അയാൾ ഇന്ന് സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടക്കാൻ ആളുണ്ടാവില്ലല്ലോ. ഉണ്ടാവില്ല. അയാളുടെ ദേഹത്തൊരു തരി മണ്ണ് പോലും വീണിട്ടില്ല. അത് ഇന്ത്യൻ ജനാധിപത്യ സമൂഹത്തിന്റെ പ്രത്യേകതയാണ്. വളരെ സത്യസന്ധമായിട്ട് ചോദിക്കട്ടെ, ഇത്രയും തൊട്ടാവാടിയാണോ ഈ മതം? ഇങ്ങനെ ഒരു പരാമർശം നടത്തിയാൽ പൊളിഞ്ഞ് ഇടിഞ്ഞു പൊളിഞ്ഞു പോവാനുള്ള വികാരമേ ഉള്ളൂ ഇതിന്. സത്യത്തിൽ അവർക്ക് ഈ നമ്മുടെ മനുസ്മൃതിയൊക്കെ കത്തിക്കാൻ നടന്നവരുണ്ട്. മനുസ്മൃതി സത്യത്തില് ഒരു മതഗ്രന്ഥമൊന്നുമല്ല. മനുസ്മൃതി ഒരു എന്താണ്, അതൊരു സൈക്കോളജിക്കൽ ബുക്കാണ്, സൈക്കോളജിക്കൽ പുസ്തകമാണ്. അന്ന് ആ കാലഘട്ടത്തിനനുസരിച്ച് തത്വശാസ്ത്രം എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്. അതാരും ഇവിടെ പാരായണം ചെയ്യുന്നൊന്നുമില്ല. ഒരു ഹിന്ദു വീട്ടിലും ഞാൻ മനുസ്മൃതി കണ്ടിട്ടില്ല. ഞാനത് ഇന്നേ ഉള്ളൂ. പക്ഷേ മനുസ്മൃതി വായിച്ചാൽ
ധാരാളം കാര്യങ്ങൾ ഈ പറയുന്ന ഒന്നോ രണ്ടോ നമുക്ക് നമ്മുടേതായ രീതിക്കനുസരിച്ച് അർത്ഥം വ്യാഖ്യാനിക്കാവുന്ന ഒന്നോ രണ്ടോ പ്രശ്നങ്ങൾ ഒടിച്ച് മനുഷ്യ ജീവിതത്തെ വളരെ നന്മയിലേക്ക് നയിക്കുന്ന നിരവധി കാര്യങ്ങൾ മനുസ്മൃതിയിലുണ്ട്. ശരി, അത് വിട്. അതിന്റെ കാര്യം തന്നെ ഇവിടെ ഒരു 99.99% ആൾക്കാരും കണ്ടിട്ടില്ലാത്ത ഒരു പുസ്തകത്തെ പറ്റി മനുസ്മൃതി നിരോധിക്കുന്നെങ്കിൽ നിരോധിച്ചോട്ടെ. ഹിന്ദുക്കൾക്ക് ഒരു 100,000 പുസ്തകങ്ങൾ വേറെയുണ്ട്. തീർച്ചയായിട്ടും ആരുടെയെങ്കിലും ഒരു അഭിപ്രായമോ ആരുടെയെങ്കിലും ഒരു പുസ്തകമോ അനുസരിച്ചിട്ടല്ലോ ഈ സംസ്കാരം മുന്നോട്ട് പോകുന്നത്. ഇതിന് ഇതിൻ്റെതായ ചട്ടക്കൂടുകളുണ്ട്. അതായത് നിരവധി അഭിപ്രായങ്ങളുണ്ട്. ഈശ്വരൻ ഇല്ല എന്ന് പറയാൻ പോലും ഹിന്ദുക്കൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പൗരോഹിത്യമില്ല. നമുക്ക് കല്യാണം കഴിക്കണമെങ്കിൽ പുരോഹിതൻ്റെ ഒപ്പ് വേണമെന്നില്ല. പക്ഷേ ഇന്നും ഈ 21-ാം നൂറ്റാണ്ടിലും കേരളത്തിലേന്ന് മാത്രമല്ല ഇന്ത്യയിലെ ലോകത്തിലെ പല മതങ്ങൾക്കും അങ്ങനുണ്ട്. അന്യമതത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെങ്കിൽ നമ്മുടെ മത പുരോഹിതൻ്റെ എന്താണ് സാന്നിധ്യം അല്ലെങ്കിൽ അനുമതി വേണം എന്നുള്ളതാണ്. പലപ്പോഴും പലയിടങ്ങളിലും താലി കെട്ടുന്നത് പോലും മത പുരോഹിതനാണ്. ഈ പയ്യന് വേണ്ടി താലി കെട്ടുന്നത് പോലും മത പുരോഹിതനുമാണ്. അത്തരം പുരോഹിതനും നമ്മുടെ മത പുരോഹിതന്മാരോട് നമ്മൾ എന്താണ് പറയുക? നമ്മൾ ക്ഷേത്രത്തിൽ പോകണമെന്ന് പോലും നിർബന്ധമില്ല. പോയാൽ തന്നെ കിട്ടുന്ന പ്രസാദത്തിൽ ശർക്കര പോരാ എന്ന് തിരുമേനിയോട് പരാതി പറയുന്നവരാണ് നമ്മൾ. അത്തരത്തിൽ ഒരു ലിബറൽ സമൂഹം, യഥാർത്ഥത്തിൽ ലിബറലുകൾ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളാണ്. അല്ല, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഇവിടെയുള്ള 1-ാം നമ്പർ തൊട്ട് അവസാന നമ്പർ വരെയുള്ള നമ്മുടെ മലയാള ചാനലുകൾ നോക്കുക, അതിന് ഏഷ്യാനെറ്റ്, മനോരമ, മാതൃഭൂമി, ജനം വരെ കൂട്ടിക്കൊള്ളു, ഒരാൾ പോലും എന്താണ് ഈ ഇവർ പറഞ്ഞതെന്ന് പറയുന്നില്ല. കാരണം അത് നിങ്ങൾ അറിഞ്ഞാൽ, അത് പറയേണ്ടി വന്നാൽ അവിടെ ആ വിവാദം തീർന്നു. പിന്നെ അതിനകത്ത് ഒരു വിവാദത്തിന് ഒരു സ്കോപ്പും ഇല്ല. അവിടെ തീർന്നു. അയ്യേ, ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കും. പക്ഷെ ഇതെത്ര വലിയ രീതിയിലാണ് മറ്റുള്ള രാജ്യത്ത് നമ്മുടെ തന്നെ ആളുകളാണ്, അതായത് ഇവിടെയുള്ള ഇന്ത്യക്കാരായിട്ടുള്ള പ്രവാസികളാണ് ഇത് ഇത്രയും വഷളാക്കിയത്. വിഷയത്തിലൊക്കെ അതാണ് സംഭവിച്ചതെന്ന് തോന്നുന്നു. ഖത്തർ ഔദ്യോഗികമായി പ്രതികരിക്കുന്നു. എന്താ ഇത്തിരി പോകുന്ന ഖത്തർ അവിടെ നിന്നുകൊണ്ട് നമ്മളെ മസിൽ പിടിച്ചു കാണിക്കുകയാണ്. പാകിസ്ഥാനെ നമ്മൾ നമ്മള് ഗോതമ്പ് കൊടുത്തില്ലേ? ഗോതമ്പ് കൊടുത്തില്ലേ പട്ടിണിയാണ് അവര് പറയാ. പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് ഇത് എന്ത് പറ്റി? ഒന്നോ രണ്ടോ കേസ് അങ്ങേരുടെ മണ്ടയ്ക്ക് അടിച്ചു കൊടുത്തിരിക്കുകയാണ് സുപ്രീം കോടതി ഇപ്പം തന്നെ അവിടെ. അതെ, പാകിസ്ഥാനിൽ വലിയ ബഹളം നടക്കുകയാണ്. പാകിസ്ഥാനിൽ ഇസ്ലാമാബാദ് അടക്കമുള്ള നഗരങ്ങളിൽ വലിയ കലാപം നടക്കുകയാണ്. അവിടുത്തെ സാമ്പത്തിക സ്ഥിതി അത്യന്തം ഗുരുതരമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ മാസങ്ങൾ കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഗോതമ്പില്ലാതെ പാകിസ്ഥാന് ഉണ്ണാൻ കഴിയാത്ത പാകിസ്ഥാന്റെ കാര്യം വിടു. ഇപ്പൊ മറ്റുള്ള യൂറോപ്പ് അടക്കമുള്ള രാജ്യങ്ങൾ തന്നെ ഇന്ത്യയുടെ ഗോതമ്പിന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, പെട്രോളിന് ഇന്ത്യക്ക് കിട്ടാൻ ഇപ്പോൾ ഈ റഷ്യ ഉക്രൈൻ യുദ്ധം വന്നപ്പം തന്നെ റഷ്യ തന്നെ ഇങ്ങോട്ട് മുൻകൈ എടുത്ത് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു സോഴ്സ് മാത്രമല്ല എന്നും, അത് മാത്രമല്ല നമ്മുടെ ഗഡ്കരിയൊക്കെ പുതിയ മാർഗങ്ങൾ ആരാഞ്ഞുകൊണ്ടും അതിനുള്ള സംവിധാനങ്ങൾ സംഘടിപ്പിച്ചും കൊണ്ടിരിക്കുകയാണ്. ബദൽ മാർഗങ്ങൾ. അതെ, തീർച്ചയായും. മറ്റൊരു കാര്യം കൂടി രാജേഷ്, ഈ പ്രവാചക നിന്ദ എന്ന് പറയുന്നത് ഈ കടുത്ത ഇസ്ലാമിക നിയമങ്ങളുള്ള രാജ്യങ്ങളിൽ വലിയ കുറ്റകൃത്യമാണ്. ഇന്ത്യയിൽ അതൊരു കുറ്റകൃത്യമല്ല. പക്ഷേ മതനിന്ദക്കെതിരെ അല്ലെങ്കിൽ തീർച്ചയായിട്ടും, പക്ഷേ ഈ പ്രവാചക നിന്ദ എന്ന് പറഞ്ഞ പല ഇസ്ലാമിക രാജ്യങ്ങളിലും ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കാനുള്ള ഒരു ആയുധമാണ്. ന്യൂനപക്ഷങ്ങളെ വെട്ടിക്കൊന്നതിന് ശേഷം ഇവൻ നബിയെ അവഹേളിച്ചു അല്ലെങ്കിൽ ഇവൻ ഖുർആൻ കീറിക്കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്ത് തച്ചു കൊല്ലുക. അവന് ശ്രീലങ്കൻ മാനേജർ ഏതാനും മാസങ്ങൾക്ക് അതെ അവൻ ചത്തില്ല എങ്കിൽ അവനെ തൂക്കിക്കൊല്ലുക, ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികളുണ്ട്. അത് ഇന്ത്യയിലേക്ക് പതുക്കെ പറിച്ചു നടാനുള്ള ശ്രമമാണ്. ഈ ഒരു തീർത്തും നിരുപദ്രവകരമായ ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടിട്ട് എന്തുകൊണ്ടാണ് അവർ പറഞ്ഞത്? കാൺപൂരിൽ ഇരുന്നിട്ടില്ലല്ലോ അവർ ഈ ദേശീയ ഒരു ദേശീയ മാധ്യമം നൽകിയപ്പോൾ. എന്തിനാണ് കാൺപൂരിൽ മാത്രം ഇത്ര ഒരു ബഹളം നടക്കാനുള്ള കാരണം? തീർച്ചയായും കാൺപൂരിൽ കലാപകാരികൾ കലാപത്തിന് ഒരുങ്ങിയിരുന്നിരുന്നു. തക്കം കിട്ടിയപ്പോൾ അവരടിച്ചു. ഒരു പക്ഷേ ഇതിന് പുറകിൽ മറ്റു ചില കാരണങ്ങളും ഉണ്ടാകാം. ഇന്ത്യ മുഴുവൻ കേട്ട ഒരു പ്രസ്താവനയുടെ പിന്നിൽ കാൺപൂരിൽ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടാകുന്നത് അല്ലെങ്കിൽ ലഹളയുണ്ടാകുന്നത്? കാരണമുണ്ട്. കാര്യം യോഗി ആദിത്യനാഥ് ആണ് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി. അദ്ദേഹം ഏതാനും ആഴ്ചകൾക്കും, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഏതാനും ആഴ്ചകൾക്ക് മുമ്പോ അദ്ദേഹം വന്ന് പറഞ്ഞിരുന്നു കുറച്ച് വർഷങ്ങളായിട്ട് ഉത്തർപ്രദേശിൽ ഒരൊറ്റ വർഗീയ കലാപം പോലും നടന്നിട്ടില്ല എന്ന്. അത് ചിലർക്കൊക്കെ കൊണ്ടു. അങ്ങനെ ഇപ്പം നിങ്ങൾ സൂചിക്കണ്ട, എന്നാ പറഞ്ഞാൽ ഞങ്ങൾ തന്നെ ഉണ്ടാക്കിത്തരാം. ഇതായിരിക്കാം കാരണം. മറ്റൊരു കാര്യം കൂടിയുണ്ട്. തലസ്ഥാനത്ത്, കേരളത്തിന്റെ തലസ്ഥാനത്ത് കുറച്ച് മണിക്കൂറുകൾക്ക് മുന്നേ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ അഴിഞ്ഞാടുകയായിരുന്നു. അവർ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. പോലീസുമായി വലിയ സംഘർഷം. ഗ്രനേഡ് പ്രയോഗിക്കുന്നു, കണ്ണീർ വാതകം പ്രയോഗിക്കുന്നു. എന്തിന്റെ പേരിലാണ്? ഈ നബി അപമാനിച്ചതിന്റെ പേരിലല്ല.
അവരെ ഈ ആലപ്പുഴയിൽ കൊലവിളി മുദ്രാവാക്യം വിളിച്ചവർക്കെതിരെ കേസെടുത്തതിന്റെ പേരിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയാണ് ആ പോപ്പുലർ ഫ്രണ്ട് ഇന്ന് സമരം നടത്തുന്നത്. എന്താ ഇവർക്ക് ഈ നബിനിന്ദ ബാധകമല്ലേ? ഈ കാൺപൂരിലെ മുസ്ലിങ്ങൾക്ക് മാത്രമാണോ ഈ നബിനിന്ദ? ഇത്രയും പറഞ്ഞ കൂട്ടത്തിൽ ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു മറ്റൊരു കാര്യം കൂടെ പറയണം. ഇപ്പം ഈ ഇസ്ലാമിക നിയമങ്ങൾ പാലിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളിലും നബിനിന്ദ അല്ലെങ്കിൽ അവരുടെ അള്ളാഹുവിനെ ഈ നിന്ദിക്കുന്നതൊക്കെ വലിയ കുറ്റകൃത്യമാണ്. നമ്മുടെ തൊട്ട അയൽ രാജ്യമായിട്ടുള്ള പാകിസ്ഥാനിൽ അവിടെ അള്ളാഹുവിനെ നിന്ദിച്ചാൽ ജീവപര്യന്തം തടവാണ്. ഇനി പ്രവാചകനെയാണ് നിന്ദിക്കുന്നെങ്കിലോ? അപ്പോൾ തന്നെ തല, അതായത് വധശിക്ഷയാണ്. അപ്പോൾ ആ എനിക്ക് മനസ്സിലാവാത്ത കാര്യം, ഏറ്റവും വലുത് അള്ളാഹുവാണ് ഏറ്റവും വലുതായിട്ട്, മറ്റത് പ്രവാചകൻ മാത്രമാണ്. ആയിരക്കണക്കിന് പ്രവാചകന്മാരുണ്ട്, അതിൽ ഏറ്റവും അവസാനം വന്ന പ്രവാചകനാണെന്ന് അവർ പറയുന്നു, അവർ വിശ്വസിക്കുകയും ചെയ്യുന്നത്. അള്ളാഹുവിനെ നിന്ദിച്ചാൽ തടവ് ശിക്ഷയും പ്രവാചകനെ നിന്ദിച്ചാൽ വധശിക്ഷയും വരുമ്പോൾ അള്ളാഹുവിനേക്കാളും വലുത് ഒരുപടി മേളിലാണോ അല്ലെങ്കിൽ ഈ പ്രവാചകനെ അവർ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്നു. അതെന്താണ് അങ്ങനെ വന്നതെന്ന് ഒരു മനസ്സിലാവുന്നില്ല. എന്താണ് അങ്ങനെ ഒരു ശിക്ഷാവിധി എന്ന് പാകിസ്ഥാനിലുള്ളതാണ്. ഈ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു ശ്രീലങ്കൻ, അവിടെ ഉണ്ടായിരുന്ന ഒരു ശ്രീലങ്കൻ മാനേജറെ ഒരു പോസ്റ്റർ എന്തോ ഒട്ടിച്ചു എന്ന കാരണത്താൽ നബിനിന്ദ ആരോപിച്ചു. ജനക്കൂട്ടം പരസ്യമായിട്ട് റോഡിലിട്ട് വെട്ടിയും കുത്തിയും തല്ലിയും അവസാനം കത്തിക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നെയും ഈ അടുത്ത കാലത്തായിട്ട് നൈജീരിയയിൽ ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയെ ഇതേ കാരണം പറഞ്ഞുകൊണ്ട് തന്നെ ജനക്കൂട്ടം അതിക്രൂരമായ രീതിയിൽ കുത്തിയും വെട്ടിയും തല്ലിയും കൊന്നതിന് ശേഷം വണ്ടിയുടെ ടയറൊക്കെ അതിൻ്റെ മുകളിലിട്ട് കത്തിച്ചു കൊല്ലുകയും കത്തിക്കുകയും കൂടെ ചെയ്തു. അപ്പോൾ എത്രമാത്രം ക്രൂരമായിട്ടാണ് നോക്കുക. അതെ, ഈ പറയുന്ന ബി ജെ പി നേതാക്കൾ പറഞ്ഞത് ഈ പ്രത്യേക മതത്തിലുള്ള മതത്തിൻ്റെ മതഗ്രന്ഥത്തിൽ ഉള്ള കാര്യം തന്നെയാണ്. അത് കുറ്റകൃത്യമാകുന്നത് ഇല്ലാത്തത് പറയുമ്പോഴാണല്ലോ, അതുള്ള കാര്യം തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എന്താണ് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം തീർന്നു. പക്ഷേ മതനിന്ദ അത് ഒരു പക്ഷെ ഒരു പരിധിവരെ ഒഴിവാക്കേണ്ടത്. ഇവിടുത്തെ ഒരു ബഹുസ്വര സമൂഹം എന്ന നിലയിൽ മതനിന്ദ ഒഴിവാക്കി ഏത് മതത്തിന്? അതിപ്പം മതനിന്ദ എന്ന് പറയുമ്പോൾ ഇസ്ലാം മതത്തിന് മാത്രമാവരുത്, അത് ഹിന്ദു മതത്തിനെതിരെയും പാടില്ല, ക്രിസ്ത്യൻ മതത്തിനെതിരെ പാടില്ല. അതായത് വൺ വേ ട്രാഫിക് ഒന്നുമല്ല. അല്ലെങ്കിൽ അവിടെ ന്യൂട്ടന്റെ ലോ പ്രാവർത്തികമാവും. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതമായിട്ടുള്ള പ്രതിപ്രവർത്തനം ഉണ്ടാവും എന്ന് പറഞ്ഞു കണക്ക് അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ടും കിട്ടും, സ്വാഭാവികമാണ്. പക്ഷേ ഈ ശിവലിംഗത്തിനെ അധിക്ഷേപിക്കുന്നവർ, ഭാരത് മാതാവിനെ നഗ്നയാക്കി ചിത്രീകരിക്കുന്നവർ, സരസ്വതി ദേവിയെയും ഹനുമാനെയും മറ്റൊരു രീതിയിൽ ചിത്രീകരിക്കുന്നവർ, ഇവരെയൊക്കെ സർക്കാർ അവാർഡ് കൊടുക്കുകയും ഇത്തരത്തിൽ ഒരു തിരിച്ചടി എന്നാണ് ഒരു മറുവാദം ഉന്നയിക്കുന്നവരെ ഇങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ക്രൂശിക്കുകയും ചെയ്യുക, അതിനെ സർക്കാർ തള്ളിപ്പറയുക. ഒരു പരിധിവരെ ബി ജെ പി ഈ നേതാക്കളെ തള്ളിപ്പറഞ്ഞതും ശരിയായില്ല എന്നൊരു അണികൾക്ക് പോലും ബി ജെ പി സംഖ്യകൾക്കൊക്കെ ഉള്ളത് ഇന്ദ്രപുർ ശർമ്മക്കെതിരെ ഇങ്ങനെ നടപടിയെടുത്ത് സസ്പെൻഷൻ കൊടുത്തത് ശരിയായില്ല എന്നുള്ള ഇതാണ്. അവരുടെ സ്റ്റേറ്റ്മെന്റിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് എങ്കിൽ അവർ അതിൽ ഖേദം പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. അത് നമ്മുടെ അത് അവരുടെ ഒരു വിശാല മനസ്കതയായിട്ട് വേണം കാണാൻ. പക്ഷെ അതിന് ഇന്ത്യ സർക്കാർ മാപ്പ് പറയണം എന്നുള്ള രീതിയിലാണ് പാകിസ്ഥാൻ, ഖത്തർ, കുവൈറ്റ് പോലുള്ള അവരോടൊക്കെ പോയി പണി നോക്കാൻ മാത്രമേ തൽക്കാലം പറയൂ. പാകിസ്ഥാൻ പറയട്ടെ, ഇന്ത്യൻ പ്രവാസി സംഘടനകളെ ഏറ്റുപിടിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ ഒരു പ്രചരണം വിദേശത്ത് നടത്തുന്നത് അല്ല, ഇതെല്ലാം ഞാൻ ഇടയ്ക്ക് പറഞ്ഞില്ലേ, ഇതെല്ലാം ഒരു ട്രാപ്പാണ്. ഇത് ഇന്ത്യക്കാർ തന്നെ നമുക്കെതിരെ ചെയ്യുന്ന ട്രാപ്പാണ്. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ ഇന്നത്തെ സമൂഹത്തിനും നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിൽ ഇങ്ങനെ വിളിച്ചൂവി അലച്ചൂവി പറയുന്ന പോലെ നബിനിന്ദ നടത്തി അല്ലെങ്കിൽ പ്രവാചക നിന്ദ നടത്തി എന്നൊക്കെ കേൾക്കുമ്പോൾ ഈ നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾ വിചാരിക്കുക എന്തോ വലിയ അപരാധം എന്തോ ആ സ്ത്രീ വിളിച്ചു പറഞ്ഞു. ഒന്നുമില്ല കേട്ടോ, നബി മുഹമ്മദ് നബി ആയിഷയെ നിക്കാഹ് ചെയ്യുമ്പോൾ അവരുടെ രണ്ടുപേരുടെയും പ്രായം പറയുക മാത്രമാണ് ചെയ്തത്. അത് ഖുർആനിലുള്ളതാണ്, ഹദീസിലുമുള്ളതാണ്. ഇല്ലായെങ്കിൽ, ഇല്ലാത്തൊരു കാര്യമാണ് പറഞ്ഞതെന്നെങ്കിൽ നമുക്കത് പറയാം, ഒരു വാദത്തിനെങ്കിലും സമ്മതിക്കാമായിരുന്നു. അവർ ഇല്ലാത്ത ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ഇതാണ് അതിനകത്തെ യാഥാർത്ഥ്യം. യാഥാർത്ഥ്യങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലെത്തിക്കുകയാണല്ലോ നമ്മുടെ അതെ അതെ വെബ് ഡെസ്ക് തത്വമയി.